ഈ ഡൽഹിയിൽ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്ത ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അന്നൊക്കെ അവിടെ കണ്ടൊരു പോസ്റ്റർ ജയിലിൽ ഈ അഴികൾക്കുള്ളിൽ പിടിച്ചു നിൽക്കുന്ന സിസോദിയുടെ പടം കളറിൽ അച്ചടിച്ച പോസ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. സന്തോഷം പ്രകടിപ്പിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡൽഹി ഘടകം ഡൽഹിയിൽ പതിപ്പിച്ച പോസ്റ്ററായിരുന്നു. മനീഷ് സിസോദിയുടെ അറസ്റ്റിൽ ബി ജെ പി ഡൽഹി ഘടകം പ്രകടിപ്പിച്ചതിനേക്കാൾ വലിയ ആഘോഷമുണ്ടായത് ആണ് ഞാൻ കണ്ടു, അത് കോൺഗ്രസ് ആയിരുന്നു. ഇതിനോട് ചേർത്ത് വെച്ചൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോ ഈ കോൺഗ്രസിന്റെ നേതാക്കളെ ഇഡി ഒരു പരിധിക്കപ്പുറം വേട്ടയാടുന്നില്ലല്ലോ, സി ബി ഐ വേട്ടയാടുന്നില്ലല്ലോ. അതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അപ്പോൾ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ബി ജെ പി വിരുദ്ധത എന്നതിനപ്പുറത്ത് ബി ജെ പിയെ എതിർക്കാൻ ത്രാണിയുള്ളവരെ ബി ജെ പി അറ്റാക്ക് ചെയ്യുമ്പോൾ, അവരെ ഇരുമ്പഴിക്കുള്ളിലാക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാണ്. താങ്കൾ ഈ സൂചിപ്പിച്ച കാര്യം, മനീഷ് സിസോദിയുടെ അറസ്റ്റിൽ കോൺഗ്രസ് എടുത്ത സമീപനം, അന്നൊക്കെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. അത് സങ്കുചിതമായ കോൺഗ്രസിന്റെ ഇടുങ്ങിയ മനസ്സിന്റെ ഉദാഹരണമാണ്. ഇന്ത്യയെ മോചിപ്പിക്കണം, ഇന്ത്യയെ വിജയിപ്പിക്കണം എന്ന വിശാല രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും കോൺഗ്രസിനെ നയിക്കുന്നില്ല. കോൺഗ്രസിനെ എപ്പോഴും നയിക്കുന്ന സങ്കുചിതമായ രാഷ്ട്രീയ കാര്യങ്ങളാണ്. കേരളത്തിൽ വന്നാൽ ബി ജെ പി വിരുദ്ധതയല്ല, മറിച്ച് സി പി എം വിരുദ്ധതയാണ്. ഓരോ സ്ഥലത്തും ഡൽഹിയിൽ അതാണ് കോൺഗ്രസ് നയിക്കുന്നത്. ഓരോ സ്ഥലത്തും കോൺഗ്രസ് നയിക്കുന്നത് ബി ജെ പി വിരുദ്ധത, സംഘപരിവാർ വിരുദ്ധത എന്നതിനപ്പുറത്ത്, ഇന്ത്യൻ ഭരണഘടനയെ സേഫ് ഗാർഡ് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം എന്ന വികാരത്തിനപ്പുറത്ത് സങ്കുചിതമായ പ്രാദേശിക രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് കോൺഗ്രസിനെ നയിക്കുന്നതിന്റെ തെളിവാണ്. അങ്ങനെയല്ല. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ എന്തിനാണ് പ്രതിഷേധമുണ്ടാക്കിയത്? രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ എന്തിനാണ് പ്രതിഷേധമുണ്ടാക്കിയത്? കോൺഗ്രസ് അതിൽ ധാർമ്മികമായി പറയേണ്ടത്, നിയമ നടപടികൾ നടക്കട്ടെ, സിസോദിയക്കെതിരെയുള്ള നിയമ നടപടികൾ എന്ന പോലെ നമ്മുടെ സോണിയാഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള നടപടികൾ തുടരട്ടെ എന്ന് പറയണ്ടേ? കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും നമ്മൾ വ്യത്യാസം അവിടെ കാണാൻ കഴിയും. ഞാനൊരു ഉദാഹരണം പറയാം. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയ ദിവസം ഡൽഹിയിൽ എം പിമാരുടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടെന്ന്, പാർലമെന്റിൽ നിന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് എം പിമാരുടെ മാർച്ചാണ് ഇന്ത്യ മുന്നണിയിലെ, ഇന്ത്യ വന്നതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് രാവിലെ സോണിയാഗാന്ധി കോൺഗ്രസ് എം പിമാരുടെ യോഗം വിളിക്കുന്നുണ്ട്. പിറ്റേ ദിവസം മലയാള മനോരമ തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ആ വാർത്ത എങ്ങനെയാണ് പറയുന്നത്? സോണിയാഗാന്ധി ചോദിച്ചു, ഇന്ന് അറസ്റ്റ് ഉണ്ടായേക്കും, നിങ്ങളെല്ലാവരും ഉണ്ടാകുമല്ലോ എന്ന്, ആരും പോകരുതെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മനോരമയുടെ പിറ്റേ ദിവസത്തെ വാർത്ത രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, എന്നിട്ടും കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ മുങ്ങിയെന്നാണ്. മുങ്ങിയ എം പിമാരുടെ കൂട്ടത്തിൽ ഉള്ളവരെല്ലാം ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആറ്റിങ്ങൽ എം പി, ഇപ്പോഴത്തെ എറണാകുളത്തെ എം പി, ഇടുക്കി എം പി, ഈ എം പി എല്ലാം അന്ന് ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോഴും അന്നത്തെ ദിവസവും അറസ്റ്റ് വരിക്കാനുണ്ടായിരുന്നത് ആരിഫും ഞാനും ലെഫ്റ്റിന്റെ എം പിമാരൊക്കെയാണ്. രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട ദിവസം കേരളത്തിൽ ആദ്യമായി ഇത് ജനാധിപത്യ വിരുദ്ധതയാണെന്ന് പറഞ്ഞ് പ്രകടനം നയിച്ച സംഘടന ഡിവൈഎഫ്ഐയാണ്, യൂത്ത് കോൺഗ്രസ് അല്ല. കോൺഗ്രസ് കേരളത്തിൽ ഞങ്ങൾക്ക് ശക്തമായ രാഷ്ട്രീയ വൈരമുള്ളവരാണ്, രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതയുള്ളവരാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ രാജ്യത്തൊരു ജനാധിപത്യ വിരുദ്ധത കാണുമ്പോൾ ഇത് ജനാധിപത്യ വിരുദ്ധതയാണ് എന്ന് പറയാനുള്ള വിശാല രാഷ്ട്രീയ ബോധം കോൺഗ്രസിനില്ലെന്നാണ് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ട ദിവസം പ്രകടനം നടത്തിയില്ല എന്ന് പറഞ്ഞ് ആരും ഞങ്ങളെ ചോദ്യം ചെയ്യില്ല. എന്തേ നിങ്ങൾ പ്രകടനം നടത്തിയില്ല എന്ന് ചോദിക്കില്ല, നടത്തിയാലാണത് വാർത്ത.
എന്നിട്ട് ഞങ്ങളെന്തിനു നടത്തി? കോൺഗ്രസിലെ കേരളത്തിലെ എം പിമാർ അറസ്റ്റ് ഭയന്ന് മുങ്ങിയപ്പോഴും ഞങ്ങൾക്ക് അറസ്റ്റ് വരിക്കാതിരിക്കാമായിരുന്നല്ലോ. ഞങ്ങൾ അറസ്റ്റ് വരിച്ചില്ലെങ്കിൽ അത് വലിയ വാർത്തയല്ലല്ലോ. പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയ മൂല്യബോധമാണ് അതിലേക്ക് നയിക്കുന്നത്.